ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹാപ്പി ഓണം ടു ഓൾ. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് ഞാനൊരു പാലട പ്രഥമൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അട കുതിർത്ത് വെക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം അട ഇട്ടിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി പ്രിയ റൈസ് അട കമ്പനിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓണക്കലരിയുടെ അടയാണ്. നിങ്ങൾക്ക് സാധാ അരിയുടെ അട വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ പാത്രത്തിലോട്ട് 1 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം നല്ലോണം കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലെന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ പായസം വെക്കണം. അപ്പോൾ ഷുഗർ കാരമലൈസായി വരണുണ്ട്. ഞാൻ വെള്ളമൊന്നും ഇട്ടിട്ടില്ല. ഷുഗർ മാത്രം ഇട്ടിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോൾ പാലിൻ്റെ ഒരു കളർ മാറി കിട്ടും. അതിനുവേണ്ടിയാണ് കാരമലൈസ് ചെയ്യണത്. അപ്പോൾ പഞ്ചസാര നല്ലോണം കാരമലൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിരുന്ന 2.5 ലിറ്റർ പാലാണ് ഇട്ട് കൊടുക്കുന്നത്. പാല് പാടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അരിച്ചിടുന്നത്. ഇട്ട ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. എടുത്തു വെച്ചിരുന്ന അടയിലോട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. ഇട്ടതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതൊരു വിധം വെന്ത് കിട്ടും. ബാക്കി വേവ് നമുക്ക് പായസത്തിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അട നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത ശേഷം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതേപോലെ നമുക്ക് ഒറ്റയായി കിട്ടുമോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമോ, അതിനാണ് പച്ചവെള്ളത്തിൽ കഴുകാൻ പറയുന്നത്. ഇനി പാലിലോട്ട് 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിത്തായ് മെയ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര തന്നെ ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര നോക്കിയപ്പോൾ കുറവായി തോന്നിയതുകൊണ്ട് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1 ടിൻ മിൽക്ക് മെയ്ഡുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 ലിറ്റർ പാലിന് 250 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയുടെ അളവ് കുറക്കാം. ഞങ്ങൾക്കിവിടെ അട ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ എടുത്തിരിക്കുന്നത്. മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് തുറന്നു നോക്കാം. നോക്കി, ഇപ്പം തന്നെ പാലിൻ്റെയൊക്കെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മണിക്കൂറായിട്ടുണ്ട്. പായസം തുറന്ന് നോക്കിയപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ സൈഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുവിധം വറ്റിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പായസമാണ്. ഇതിലോട്ട് ഇനി 1 സ്പൂൺ മാത്രം ഗീ ഇട്ട് കൊടുക്കാം. ഇതിൽ കാഷ്നട്ടോ കിസ്മിസോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏലക്കാപ്പൊടി കൂടെ ഇടണ്ട. ട്രഡീഷണൽ ടൈപ്പിലുണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടാറില്ല. അപ്പം നമ്മുടെ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട്. അട കൂടുതൽ വേണമെന്നാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. അപ്പം ഞാനിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റണേന്ന്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയുള്ള പായസമാണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ്. അപ്പം ഞാൻ പിന്നെയും പറയുന്നതാണ്, നിങ്ങൾക്ക് അട ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അടയുടെ അളവ് കുറക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പം എൻ്റെ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.